മറ്റൊരു അന്താരാഷ്ട്ര കടുവ വാർഷിക ദിനം കടന്നു പോകുമ്പോൾ കടുവകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും വർദ്ധിക്കുകയാണ്. കടുവകളെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാർഷിക ഓർമ്മദിനമാണ് ഇത്തവണ കടന്നുപോയത്. ഇന്ന് കടുവകൾ വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ഏറ്റവും മുന്നിലാണ്. ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ കടുവകളെ കണ്ടുവരുന്നതും. ഇന്ത്യയിൽ മറ്റേത് രാജ്യത്തെക്കാളും കടുവകൾക്ക് സുഖകാലമാണ്, ഏറ്റവും മികച്ച സംരക്ഷണമാണ് അവർക്ക് ലഭിക്കുന്നതും. ലോകത്ത് ഏറ്റവും കൂടുതൽ കടുവകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം കർണാടകയാണ്. വംശനാശ ഭീഷണി അഭിമുഖീകരിച്ച ബംഗാൾ കടുവകളെ 1972 രാജ്യത്തിന്റെ ദേശീയ മൃഗമായി തിരഞ്ഞെടുക്കുകയായിരുന്നു. കടുവകളെ വംശനാശത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി 1973 ഇന്ത്യയിൽ ആരംഭിച്ച പദ്ധതിയാണ് കടുവ സംരക്ഷണ പദ്ധതി അഥവാ പ്രോജക്ട് ടൈഗർ. 2016 കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഇന്ന് 49 കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ഇന്ത്യയിൽ കടുവ സംരക്ഷണാർത്ഥം സ്ഥാപിതമായ ആദ്യത്തെ ദേശീയോദ്യാനം 1936 തുടങ്ങിയ ഹെയ്ലി നാഷണൽ പാർക്കാണ്. പിന്നീട് 1957 ഇതിന് ജിം കോർബറ്റ് ദേശീയോദ്യാനം എന്ന പേര് നൽകി. ലോകത്ത് ബംഗാൾ കടുവ, സുമാത്രൻ കടുവ, സൈബീരിയൻ കടുവ, പേർഷ്യൻ കടുവ, ജാവൻ കടുവ എന്നിങ്ങനെ വിവിധ ഇനം കടുവകളാണുള്ളത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.